സാങ്കേതിക വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ സ്ഥാനത്തു നിന്നും നീക്കിയ APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ സിസ തോമസിനെ തിരുവനന്തപുരത്ത് തന്നെ നിയമിക്കണമെന്ന ഉത്തരവ്. സിസ തോമസ് നൽകിയ ഹർജിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റേതാണ് ഉത്തരവ്. ഈ മാസം 31 സിസ വിരമിക്കുന്നത് കൂടി കണക്കിലെടുത്താണ് ഉത്തരവ്. സാങ്കേതിക വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ സ്ഥാനത്തു നിന്നും സിസ തോമസിനെ കഴിഞ്ഞ ദിവസമാണ് സർക്കാർ നീക്കിയത്. വൈസ് ചാൻസലർ സ്ഥാനത്തു നിന്നും പുറത്തായ ഡോക്ടർ MS രാജശ്രീയാണ് പകരം നിയമിച്ചത്. സിസ തോമസിന്റെ പുതിയ നിയമനം സംബന്ധിച്ച് പിന്നീട് ഉത്തരവിറക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിരുന്നത്. സർക്കാരിന്റെ അതിർത്തിക്കിടെ ഗവർണറാണ് സിസയെ വൈസ് ചാൻസലർ സ്ഥാനത്ത് നിയമിച്ചത്. വൈസ് ചാൻസലറുടെ ചുമതല ഏൽക്കുന്നതിന് സർക്കാരിന്റെ അനുമതി സിസ തേടിയിരുന്നില്ല. ഇത് സർവീസ് ചട്ടത്തിന്റെ ലംഘനമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. VCA നിയന്ത്രിക്കാൻ ഉപസമിതിയെ നിയോഗിച്ച സിൻഡിക്കേറ്റിന്റെ തീരുമാനം കഴിഞ്ഞ ദിവസം ഗവർണർ റദ്ദാക്കിയിരുന്നു. സിസ തോമസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. ഇതാണ് സാങ്കേതിക വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ സ്ഥാനത്ത് നിന്നും അവരെ നീക്കി സർക്കാർ ഉത്തരവിറക്കാൻ അടിയന്തര കാരണമായി മാറിയത്. താൽക്കാലിക VC ആയതിനാൽ ആ സ്ഥാനത്ത് അധികകാലം സിസയ്ക്ക് തുടരാനാകില്ല. പുതിയ VC വരുമ്പോൾ ജോയിന്റ് ഡയറക്ടർ സ്ഥാനത്തേക്ക് തിരികെ എത്താനുമാകില്ല. ട്രിബ്യൂണൽ ഉത്തരവ് പ്രകാരം തിരുവനന്തപുരത്ത് അവരെ ഏത് തസ്തികയിൽ നിയമിക്കുമെന്ന് കണ്ടറിയണം. സർക്കാർ നടപടിയിൽ ഗവർണർക്ക് അതൃപ്തി ഉണ്ടെങ്കിലും അക്കാര്യത്തിൽ ഇടപെടാൻ തൽക്കാലം അദ്ദേഹത്തിന് കഴിയില്ല. പക്ഷേ സർവകലാശാല VCA നിയമനം സംബന്ധിച്ചുള്ള സർക്കാർ ഗവർണർ തർക്കം കുറച്ചുകൂടി മൂർച്ഛിക്കാൻ ഈ നടപടി വഴിവെക്കുമെന്ന് തന്നെയാണ് ഈ മേഖലയിലുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത്. ന്യൂസ് ഡെസ്ക്, ലെമൺ ന്യൂസ്.